സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം രാജ്യത്വത്തെക്കുറിച്ചും അധികാരഭാവങ്ങളെക്കുറിച്ചും ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇന്നും ആ വിചാരം തന്നെയാണ് നാം പിൻചെല്ലുന്നത്. കർത്താവിനെ പിൻചെല്ലാൻ ക്ഷണിക്കപ്പെട്ടപ്പോൾ നഥാനയൽ പറഞ്ഞ കാര്യം ഓർത്താൽ, ഗുരു അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്, യോഹന്നാൻ 1:45 മുതൽ ഇതിന്റെ വെളിച്ചത്തിൽ. ഇന്ന് തൊൽമായയുടെ മകൻ നഥാനിയൽ ബർത്തൊൽമായി അഥവാ ബർത്തലോമിയ എന്ന ശ്ലീഹായുടെ തിരുനാൾ ദിവസം. മിശിഹായുടെ അവതാരങ്ങളാണ് ദൈവപുത്രൻ എന്നതും ഇസ്രായേലിന്റെ രാജാവെന്നതും. ആ അർത്ഥത്തിൽ പറയുമ്പോൾ താൻ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് മിശിഹായോടാണ് എന്ന് നഥാനിയൽ മനസ്സിലാക്കുന്നു എന്നർത്ഥം. പക്ഷേ ആ മിശിഹായുടെ യഥാർത്ഥ സ്വഭാവവും ഭാവങ്ങളും നിയോഗവും എന്താണെന്ന് അവൻ ഇനിയും അറിഞ്ഞിട്ടില്ല. അവന്റെ സങ്കല്പത്തിനും അപ്പുറമാണത്. ക്രിസ്തുവിന്റെ ജീവിതം ഈ യഹൂദരുടെ മിശിഹാ സങ്കല്പത്തെ പൊളിച്ചെടുക്കുന്നതായിരുന്നല്ലോ. കുരിശേറി മരിച്ച് ഉയർത്തുകൊണ്ട് മാത്രം മഹത്വം നേടുന്ന ഒരു രാജാവായിരുന്നു അവൻ. അതായിരുന്നു ആ പൊളിച്ചെഴുത്ത്. അവൻ അത്തിമരത്തിന്റെ ചുവട്ടിൽ കാത്തു നിൽക്കുമ്പോഴാണ് നാഥൻ അവനെ കണ്ടത്. ഈ അത്തിമരത്തിന്റെ സൂചന മിശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ സൂചന കൂടിയാണ്. സഖറിയ 3:10. ഈ പാഠഭാഗം ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. നാഥൻ അന്ത്രിയോസിനെ വിളിക്കുന്നു, അന്ത്രിയോസ് പോയി പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. നാഥൻ ഫിലിപ്പോസിനെ വിളിക്കുന്നു, ഫിലിപ്പോസ് പോയി നഥാനയലിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. നിയമവും പ്രവാചകന്മാരും, അതായത് വേദഗ്രന്ഥം മുഴുവൻ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവനെ, മിശിഹായെ ഞങ്ങൾ കണ്ടു, നീയും വന്ന് കാണുക എന്നൊരു ക്ഷണമാണത്. ഇത് യാദൃശ്ചികമായൊരു കൂടിക്കാഴ്ചയെ കുറിക്കുന്ന പദമല്ല, നല്ല ആഴത്തിൽ കണ്ടുപിടിക്കുന്നതിനെ കുറിക്കുന്ന ഒന്നാണ്. എവറിസ്കോ എന്നൊരു പദം അതാണ് സൂചിപ്പിക്കുന്നത്. ആത്മബോധങ്ങൾ ഉണരുന്ന ഒരു പാഠ്യപദ്ധതിയാണിത്, ഹ്യൂറിസ്റ്റിക്സ്. നസ്രത്തിൽ നിന്നുള്ള ജോസഫിന്റെ പുത്രൻ, അങ്ങനെയാണ് ഫിലിപ്പോസ് നാഥനെ വരച്ചിട്ടത്. അതുകൊണ്ടാണ് നഥാനയൽ പറയുന്നത് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന്. കഴിഞ്ഞ ദിവസം ആ ധനികനായ യുവാവിന്റെ വാക്കുകളിൽ നാം കണ്ടിരുന്നു നന്മയെക്കുറിച്ചുള്ള ഈ ഒരു തിരയൽ. ദൈവം തന്നെയാണ് നന്മ. അത് അവന്റെ സകല പ്രവൃത്തികളിലും വചനങ്ങളിലും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ചിലപ്പോൾ അതത്ര വ്യക്തമായി നമുക്ക് മനസ്സിലായെന്ന് വരില്ല. ഗലീലേക്കാരൻ തന്നെയായ നഥാനിയൽ ഗലീലയിലെ നസ്രത്തിനെ കുറച്ചു കാണാൻ ഇത് തന്നെയാണ് ആധാരം. അത് അവന്റെ ആത്മബോധങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പരിമിതികളെയും തന്റെ തന്നെ അപര്യാപ്തതകളെക്കുറിച്ചുള്ള തിരിച്ചറിവുമാണ്. നമ്മൾ ഗലീലക്കാരൊക്കെ കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ ഇതെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. കാരണം പ്രൗഢിയും വിശുദ്ധിയും കുടികൊള്ളുന്നുവെന്ന് കരുതപ്പെടുന്ന യൂദായാലും ജെറുസലേം ഇവിടെ കിടക്കുന്നു. ഈ ജീവിതപ്പച്ചയും പൊടിപറ്റിയതുമായ മനുഷ്യരായ ഗലീലിയർ ഇവിടെ കിടക്കുന്നു. നസ്രത്തിൽ നിന്ന് വന്ന ഈ ജോസഫിന്റെ പുത്രൻ തന്നെയാണ് യഥാർത്ഥ ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നിടത്താണ് നഥാനിയലിന്റെ അപ്പോസ്തലിക യാത്ര ആരംഭിക്കുന്നത്. നാം രൂപാന്തരീകരണ തിരുനാളിൽ ധ്യാനിച്ചതുപോലെ മനുഷ്യപുത്രൻ തന്നെയാണ് ദൈവപുത്രൻ. അത് മനസ്സിലാകാതെ പോകുന്നിടത്താണ് പലരും നാഥനിൽ ഇടറി വീഴുന്നതും പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടാനിടയാകുന്നതും. ഫിലിപ്പോസ് നഥാനിയലിനോട് പറഞ്ഞത് വന്ന് കാണുക എന്നാണ്, യോഹന്നാൻ 1:46. നാഥൻ തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിച്ചൊരു വാക്യമാണത്, 1:39. വരിക, കാണുക, അറിയുക എന്നൊരു പടിയേറ്റത്തിന്റെ സുപ്രധാനമായ ആദ്യ പടവുകൾ. ദൈവത്തെ അറിയുക എന്ന ഈ ഇഴയടുപ്പത്തെക്കുറിച്ച് ഇന്ന് സങ്കീർത്തനം 145 പറയും. വന്നു, കണ്ടു, കീഴടക്കി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ കീഴടക്കുകയല്ല, കീഴടക്കപ്പെടുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ശക്തിയും അതിൽ നിന്നുളവാകുന്ന സ്വസ്ഥതയും, അതാണ് യഥാർത്ഥത്തിൽ ഈ കീഴടക്കപ്പെടലിന്റെ അനുഭവം. ഐ കെയിം, ഐ സോ, ആൻഡ് ഐ ഗോട്ട് കോൺകേർഡ്. നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് നാഥൻ പറഞ്ഞതിൽ പിന്നെ ഒരു കവച്ചുചാട്ടം പോലെ നഥാനയിൽ പ്രഖ്യാപിക്കുകയാണ്, ഗുരു അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ് എന്ന്. നാഥൻ അതിന് നൽകുന്ന ഉത്തരം ഏതാണ്ട് ഇപ്രകാരമാണ്, ഇക്കാര്യം ഞാൻ അറിഞ്ഞു എന്ന് വെച്ചിട്ട് ഞാനൊരു മാന്ത്രികനോ മനസ്സ് വായിക്കുന്നവനാണോ എന്നാണോ നിന്റെ വിചാരം? ഇതിലും വലിയ കാര്യങ്ങൾ നീ കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഇതിലും വലിയ കാര്യങ്ങൾ നാം കാണുമെന്ന് മാത്രമല്ല, നാം അവ ചെയ്യുമെന്ന് കൂടി നാഥൻ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 14:12. തന്റെ പിതാവുമായുള്ള നിലയ്ക്കാത്ത സ്നേഹബന്ധത്തിൽ നിന്നുളവാകുന്ന ഒരു സജീവവും ഊർജ്ജസ്വലവുമായ ചലനമാണിത്. ഈ പ്രവാഹത്തിലേക്ക് നാഥൻ നമ്മയും കണ്ണുചേർത്ത് വയ്ക്കുകയാണ്. സ്വർഗം തുറക്കുന്നതും മാലാഖമാർ മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങുന്നതും കയറുന്നതും നീ കാണും. സ്വർഗം തുറക്കപ്പെടുക എന്നാൽ സ്വർഗത്തിന്റെ സകല ശക്തിയും സൗന്ദര്യവും സ്നേഹവും നമ്മിലേക്ക് കുതിച്ചൊഴുകി എന്ന് തന്നെയാണ് അർത്ഥം. മനുഷ്യപുത്രൻ എന്ന നാഥന്റെ പ്രിയ സൂചനയാകട്ടെ നമ്മുടെ മനുഷ്യഭാവങ്ങളെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ്. മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യാവതാരത്തിന്റെ സൂചന തന്നെയാണ് എന്ന് പണ്ട് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളിൽ നാം ധ്യാനിച്ചിട്ടുണ്ട്. പ്രശസ്ത പോളിഷ് ഗ്രന്ഥകാരനായ റോമൻ ബ്രാൻസ്റ്റെറ്റർ അതിനെ മനുഷ്യാവതാരത്തിന്റെ സൂചന തന്നെയായിട്ടാണ് വിവരിച്ചു തരുന്നതും. ഉൽപ്പത്തി 28 പൂർവ്വപിതാവായ യാക്കോബ് കണ്ട ഒരു ഘോവണിയുണ്ട് ഇതുപോലെ. ഇന്നലെ ലീമാലി വിശുദ്ധ റോസായി നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നല്ലോ സ്വർഗത്തിലേക്ക് കയറാൻ കുരിശല്ലാതെ ഒരു ഘോവണി വേറെയില്ല എന്ന്.
തന്റെ സഹജനായ ഏസാവിൽ നിന്ന് അവനോട് കലഹിച്ച് അവനെ വഞ്ചിച്ച് യാക്കോബ് പ്രാണരക്ഷാർത്ഥം ഓടുന്ന ഭാഗമാണിത്. ആ സമയമാണ് അവന് മണ്ണിന്റെ ഉയർപ്പ് പോലെ ഒരു കോവണിയുടെ ദർശനമുണ്ടാകുന്നത്. ഒരു മൺതിട്ട തന്റെ ഭയപ്പാടുകളും ലജ്ജകളും വഞ്ചനകളും കൊണ്ട് അഴുക്കായവനെ കഴുകി വൃത്തിയാക്കാൻ ഇതാ സ്വർഗം താണിറങ്ങി വരുന്നത് പോലെ അത് അവന് സ്വർഗത്തിലേക്കുള്ള പടികയറ്റമായി മാറുകയും ചെയ്യുന്നു. കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ സാരാംശവും അന്തസത്യയും ഇത് തന്നെയായിരുന്നല്ലോ. യാക്കോബിന്റെ വഞ്ചനകളെ ഈ പാഠഭാഗം അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി 27:35-36 വരെ എന്ന് നാഥൻ നഥാനയെല്ലാം നോക്കി പറയുന്നു, ഇതാ കാപട്യം ഡോളോസ് ഇല്ലാത്ത ഒരു ഇസ്രായേൽക്കാരനെന്ന്. യാക്കോബ് തന്റെ വഞ്ചനകൾ ഉപേക്ഷിച്ച് ദൈവകൃപയുടെയും സഹോദരക്ഷമയുടെയും പാഠങ്ങൾ പുൽകുമ്പോഴാണ് അവൻ ഇസ്രായേലായി മാറിയത്. അവൻ ദൈവത്തോട് മല്ലിട്ടപ്പോൾ ഉൽപ്പത്തി 32 കുരിശിന്റെ സഹനങ്ങൾ പോലെയാണിത്. ഇന്നിതാ കാപട്യമില്ലാത്ത ഇസ്രായേൽക്കാരൻ എന്ന് നഥാനയലിനെ കുറിച്ച് നാഥൻ പറയുമ്പോൾ കാപട്യമുണ്ടായിരുന്ന ഇസ്രായേൽ പൂർവ്വപിതാവായ യാക്കോബിനെ കുറിച്ച് തന്നെയാണ് ഓർമ്മ ഉണരുന്നത്. ദൈവത്തിന്റെ പുതിയ ഇസ്രായേലായി നവമായ ജീവിത ശൈലിയിലേക്ക് നാം പടികയറുകയാണ്. ഇന്ന് വെളിപാടിന്റെ പുസ്തകം 21 അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യാക്കോബത്വം വിട്ട ഒരു ഇസ്രായേലായി എന്നർത്ഥം സ്നേഹിക്കാൻ ഭയവും ലജ്ജയും മടുപ്പുമുണ്ടായിരുന്ന ആ പഴയ യാക്കോബിനെ നാം ഉരിഞ്ഞുകളയുകയാണ്. വിശുദ്ധ ബെർത്തലോമിയെ ജീവനോടെ തൊലിയുരിഞ്ഞാണ് കൊന്നത് എന്നൊരു പാരമ്പര്യമുണ്ട്. മൈക്കിളാഞ്ചലോ തന്റെ അന്ത്യവിധി എന്ന ചിത്രത്തിൽ വിശുദ്ധ ബെർത്തലോമിയെ ഒരു താടിക്കാരനായ മധ്യവയസ്കനായി വരച്ചു ചേർത്തിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഉരിഞ്ഞെടുക്കപ്പെട്ട തൊലിയുമുണ്ട്. എന്നാൽ ഈ ചർമ്മഭാണ്ഡത്തിന്റെ മുഖം ആ ചിത്രത്തിലെ ബെർത്തലോമിയയുടേതുപോലെയല്ല, പകരം അല്പം വിരൂപവും തീക്ഷ്ണവുമാണ്. അത് മൈക്കിളാഞ്ചലോ തന്റെ തന്നെ മുഖം വരച്ചു ചേർത്തതാണ് എന്ന് ചില ചരിത്രകാരന്മാർ പറയും. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിയോഗിയായ പിയത്രോ അരത്തീനോ എന്നൊരു എഴുത്തുകാരന്റെ മുഖമാണ് എന്നും പറയാറുണ്ട്. അങ്ങനെ കടുത്ത ഒരു മനമടുപ്പിന്റെയോ വെറുപ്പിന്റെയോ ലജ്ജയുടെയോ വിഴുപ്പ് പോലെയാണ് ആ ചർമ്മഭാണ്ഡമെന്ന് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. മൈക്കിളാഞ്ചലോ താനാകുന്ന ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു എന്നർത്ഥം. പുറയാടകളെ പറിച്ചുകളഞ്ഞ് പുതുമനുഷ്യനായവൻ, ആത്മീയ സൗന്ദര്യമണിഞ്ഞവൻ. ബിശപ്പ് ബെർത്തലോമിയോ സധീരം ചെയ്തത് അതുതന്നെയാണ്. ആ മൺപടിക്കെട്ടിന്റെ ദർശനത്തിലാണ്, അതിന്റെ സൗന്ദര്യത്തിലാണ് അന്ന് പൂർവ്വപിതാവായ യാക്കോബ് ആ സ്ഥലത്തിന് പേരിട്ടത് ബെഥേൽ എന്ന്, ദൈവത്തിന്റെ ഭവനം. നഥാനയലിനോട് ആ പടിക്കെട്ടിനെ സൂചിപ്പിച്ചുകൊണ്ട് നാഥൻ പറയുന്നു, നീ ഇതിലും വലിയ അടയാളങ്ങൾ കാണുമെന്ന്. ആൻ എവർ എസ്കലേറ്റിംഗ്, നിരന്തരമായി പടികയറുന്ന വിശ്വാസത്തിന്റെ അനുഭവമാണിത്. ചുരുക്കി പറഞ്ഞാൽ കുരിശാരോഹണം തന്നെ. യോഹന്നാൻ സുവിശേഷത്തിൽ നാഥന്റെ അത്ഭുതങ്ങളെ സൈൻസ്, അടയാളങ്ങൾ, സെമേയ എന്നാണ് വിളിക്കുന്നത്. അത്ഭുതകരമാംവിധം വിസ്മയനീയകരമാംവിധം സംഭവിക്കുന്ന കാര്യങ്ങളാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവ ആഴമേറിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുക, അതാണ് അടയാളങ്ങളുടെ ധർമ്മം. കാണുന്നതിനപ്പുറം കാര്യങ്ങളുണ്ട് എന്ന സൂചനയാണത്. നഥാനയൽ ഗലീലിയയിലെ കാനായിൽ നിന്നാണ്, യോഹന്നാൻ 21:2. ഇവിടെ ഈ നഥാനയലിന്റെ കഥ പറഞ്ഞതിൽ പിന്നെ രണ്ട് അടയാളങ്ങൾ അടുത്തടുത്തായി സംഭവിക്കുന്നുണ്ട്. യോഹന്നാൻ 2-4 അധ്യായങ്ങളിൽ, 2 കല്യാണ വിരുന്നിലെ അത്ഭുതം, യോഹന്നാൻ 4 ഒരു അധികാരിയുടെ മകനെ സുഖപ്പെടുത്തുന്ന അനുഭവം. ഇത് വിസ്മയകരമാണ്, മിറാക്കുലസ്. അത് രണ്ടും കാനായിലാണ് സംഭവിക്കുന്നതും. നഥാനയൽ കാനായിൽ നിന്നായിരുന്നല്ലോ. എന്നാൽ ഈ സംഭവത്തിന്റെ രണ്ടിന്റെയും നടുക്ക് വിസ്മയകരമല്ലാത്ത, നോൺ മിറാക്കുലസ് ഒരടയാളം കിടപ്പുണ്ട്. സുപ്രധാനമായ ഒരടയാളം, ദേവാലയ ശുദ്ധീകരണമാണത്. എന്റെ ഭവനം നിങ്ങൾ കമ്പോളമാക്കി, അത് കവർച്ചക്കാരുടെ താവളമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ കമ്പോളങ്ങളുടെ കനത്ത ഓളങ്ങളിൽ മുങ്ങിത്താഴുന്ന സാധാരണ നരജന്മങ്ങളെ. നാഥൻ ദേവാലയത്തിന്റെ സൗന്ദര്യം വീണ്ടെടുക്കുകയാണ്. അതല്ല, നാഥൻ തന്നെയാണ് ദേവാലയമെന്ന് ഇന്ന് വെളിപാട് 21 നമുക്ക് പറഞ്ഞുതരും. അങ്ങനെ യഥാർത്ഥ ബെഥേൽ, ക്രിസ്തു തന്നെയായ ബെഥേൽ ഇവിടെ തന്നെ തന്നെ ആവിഷ്കരിക്കുകയാണ്. ദൈവത്തിന്റെ സാമീപ്യത്തിന്റെ ക്ഷമയുടെ സൗന്ദര്യമായിട്ട്, ആർക്കും കടന്നു വരാവുന്ന ഒരു വേദികയായിട്ട് യാക്കോബ് കണ്ട ദൈവസാമീപ്യത്തിന്റെ ബെഥേൽ, ദേവാലയം. സഭ എന്നത് ഇങ്ങനെ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട, ദൈവത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധമായ ഒരു കൂട്ടായ്മയാണ്. ഇന്ന് വെളിപാട് 21 അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോസ്തലികമായ ഈ ദൃക്സാക്ഷ്യത്തിലും അനുഭവത്തിലും പ്രഘോഷണത്തിലുമാണ് സഭയുടെ അടിസ്ഥാനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന്. പുതിയ ഇസ്രായേൽ അങ്ങനെ തന്റെ ദൈവവുമായി പ്രണയാതുരമായ ഒരു ബന്ധമാണ് നിലനിർത്തേണ്ടത്. സഭ എന്നത് ക്രിസ്തുവിന്റെ ദിവ്യ മണവാട്ടിയാണ്. ദൈവത്തെ വന്ന് കണ്ട് അറിഞ്ഞവർ. അറിയുക എന്നത് ദാമ്പത്യ ബന്ധത്തിന്റെ, ശാരീരിക ബന്ധത്തിന്റെ തീവ്രത പേർന്നൊരു പദമാണെന്ന് ഇതിനകം നമുക്ക് വചനവിചാരങ്ങളിൽ നിന്നറിയാം. നാഥന്റെ ദിവ്യ മണവാട്ടിയാണ് അവന്റെ ജനം. സ്നേഹിച്ചും പരസ്പരം അറിഞ്ഞും വിളക്കി ചേർക്കപ്പെട്ടവരാണ് നാഥനും നമ്മളും. ഇന്ന് സങ്കീർത്തനം 145 അതുകൊണ്ട് തന്നെയാണ് ഇത് വിളംബരം ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്നേഹിതർ, ഫ്രണ്ട്, ഇന്നലെ നാം കണ്ട ആശയമാണിത്. അസീതിത്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ എന്നർത്ഥം. മാത്രമല്ല, ദൈവത്തെ പോലെ സ്നേഹിക്കുന്നവരെന്നും. ഇങ്ങനെ വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് സഭ.
യോഹന്നാൻ 21 പത്രോസിനോട് സ്നേഹത്തിന്റെ ഈ ആഴങ്ങൾ നാഥൻ ചോദിച്ചറിയുന്നൊരു ഭാഗമുണ്ടല്ലോ. അന്ന് നഥാനയൽ അവിടെ സന്നിഹിതനായിരുന്നു, അതിനെല്ലാം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 പ്രാവശ്യം നാഥൻ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ 2 പ്രാവശ്യവും ദൈവസ്നേഹത്തിന്റെ കനം പേർന്ന അകപ്പാവോ എന്നൊരു വാക്കാണ് നാഥൻ ഉപയോഗിച്ചത്. പിന്നെ ഒടുക്കം കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആർദ്രതയുള്ള ഫീലോ എന്ന വാക്കും. പത്രോസിന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് നാഥൻ അവനിലേക്ക് പടിയിറങ്ങി വരുന്നതുപോലെ. നാഥ, നിനക്കെല്ലാം അറിയാമല്ലോ എന്ന് ഗദ്ഗദത്തോടെ പത്രോസ് ഒന്ന് പറയുകയാണ്. ദൈവത്തെപ്പോലെ സ്നേഹിക്കാൻ നമുക്കാകില്ല എന്ന് ദൈവത്തിന് കൃത്യമായി അറിയാം. എന്നാൽ ദൈവത്തെപ്പോലെ സ്നേഹിക്കാൻ അവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനായി അവൻ നമ്മുടെ കൂട്ടുകാരനായി ഇറങ്ങി നടക്കുകയാണ്. യാക്കോബ് കണ്ടതും നഥാനയൽ പ്രതീക്ഷിച്ചതുമായ സ്വർഗത്തിലേക്ക് ചാരിയ ആഘോവണി ഈ സ്നേഹപാഠം തന്നെയാണ്, മനുഷ്യപുത്രന്റെ സ്നേഹപാഠം. Thank you.